ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം വി എജിപ്പോൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ ജയസൂര്യ. വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടൻ്റെ പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി കപ്പേള എന്ന സിനിമയിലെ അഭിനയത്തിന് അന്ന ബെൻ ആണ് അർഹയായത്. മികച്ച ചിത്രം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. മികച്ച രണ്ടാമത്തെ ചിത്രം തിങ്കളാഴ്ച നല്ല നിശ്ചയം. മികച്ച ജനപ്രിയ ചിത്രം അയ്യപ്പനും കോശിയും. മികച്ച കുട്ടികളുടെ ചിത്രം ബോണാമി. മികച്ച സ്വഭാവ നടൻ സുതീഷ്. 80 ചിത്രങ്ങൾ മത്സരരംഗത്തുണ്ടായിരുന്നവയിൽ നിന്നുമാണ് ജൂറി ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ മികച്ച സിനിമ, നടൻ ജയസൂര്യ, നടി അന്നാബൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇങ്ങനെ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനാണ് മികച്ച സിനിമ. ജയസൂര്യ വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടനെ തിരഞ്ഞെടുക്കപ്പെട്ടു. കപ്പലയിലെ അഭിനയം അന്നാബെനിനെ മികച്ച നടിയാക്കി. മികച്ച സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ. മികച്ച ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രമായി അയ്യപ്പനും കോശിയും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച രണ്ടാമത്തെ ചിത്രം തിങ്കളാഴ്ച നിശ്ചയമാണ്. നവാഗത സംവിധായകനുള്ള അവാർഡ് കപ്പേളയുടെ മുഹമ്മദ് മുസ്തഫ കരസ്ഥമാക്കി. ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണികൾ എന്ന ഗ്രന്ഥം എഴുതിയ പി കെ സുരേന്ദ്രൻ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിലുള്ള അവാർഡ് നേടി. അടൂരിൻ്റെ 5 നായക കഥാപാത്രങ്ങൾ എന്ന ലേഖനത്തിന് ജോൺ സാമുവൽ മികച്ച ലേഖനത്തിലുള്ള അവാർഡ് നേടി. മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള അവാർഡ് ലവ് നേടി. മികച്ച പുരുഷ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ശോഭി തിലകനും സ്ത്രീ വിഭാഗത്തിൽ റിയ സൈറയും അയ്യപ്പനും കോശിയിലെ അവാർഡ് നേടി. ആർട്ടിക്കിൾ 21 റഷീദ് അഹമ്മദ് മികച്ച മേക്കപ്പ് മാനായി. സി യു സൂണിലൂടെ മഹേഷ് നാരായണൻ മികച്ച ചിത്ര സംയോജനമുള്ള അവാർഡ് നേടി. മികച്ച ഗായകൻ ഷഹബാസ് അമൻ. മികച്ച ഗായിക നിത്യ മാമൻ, സൂഫിയും സുജാതയും. സംഗീത സംവിധാനം എം ജയചന്ദ്രൻ, സൂഫിയും സുജാതയും. മികച്ച തിരക്കഥാകൃത്ത് ജിയോ ബേബി, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. മികച്ച ബാലതാരം ആൺ നിരഞ്ജൻ എസ്, കാസിമിൻ്റെ കടൽ. മികച്ച സ്വഭാവ നടൻ സുതീഷ്. മികച്ച സ്വഭാവ നടി ശ്രീരേഖ, വെയിൽ. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയത് സിജി പ്രദീപ്, ഭാരതപ്പുഴ. നാഞ്ചിയമ്മ, ഗായിക അയ്യപ്പനും കോശിയും. നളിനി ജമീല, വസ്ത്രാലങ്കാരം, ഭാരതപ്പുഴ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ മികച്ച സിനിമയായി തിരഞ്ഞെടുത്ത തീരുമാനം ജൂറി ഒറ്റക്കെട്ടായി എടുത്തതാണെന്ന് ജൂറി ചെയർപേഴ്സൺ സുഹാസിനി അറിയിച്ചു. മികച്ച നടിയുടെ അവാർഡിൽ ശക്തമായ പോരാട്ടം ഉണ്ടായിരുന്നതായും മികച്ച തിരക്കഥകൾ നല്ല എൻട്രികൾ ഉണ്ടായില്ലെന്നും സുഹാസിനി പറഞ്ഞു.